Hi everyone, this is CMA Afsal Alungal here. Before starting the video, please hit the like button. That will motivate me to do more videos, more content for the CMA community. പല സ്റ്റുഡൻസും മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, സർ നമ്മുടെ പുതിയ എക്സാം പാറ്റേണിൽ വല്ല മാറ്റമുണ്ടോ? ഈ ഡിസംബർ 2023 എക്സാമിലേക്കുള്ള എക്സാമിൻ്റെ പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം, പുതിയ MTP നോക്കുന്ന സമയത്ത് അതിൽ പുതിയ സിലബസിന്, എസ്പെഷ്യലി പുതിയ സിലബസിൻ്റെ MTP 2022 സിലബസിൻ്റെ MTPയിൽ 15 MCQ 2 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. നോർമലി നമുക്കറിയാം 2016 സിലബസിൻ്റെ കേസിൽ 10 മാർക്കിന് MCQ, 5 മാർക്കിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, 5 മാർക്കിന് മാച്ച് ദ ഫോളോയിങ്, 5 മാർക്കിന് ട്രൂ ഓർ ഫോൾസ്, ഇങ്ങനെയായിരുന്നു 25 മാർക്ക് വരാറുണ്ടായിരുന്നത്. അത് 2 പാർട്ടുകളുള്ള സബ്ജക്റ്റുകളായിരുന്നെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഓൾഡ് സിലബസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, കോസ്റ്റിംഗ് ആൻഡ് FM പോലുള്ള സബ്ജക്റ്റുകളായിരുന്നെങ്കിൽ അത് ഏകദേശം 25 ഉള്ളത് 28 മാർക്കൊക്കെ വരാറുണ്ടായിരുന്നു. അത് കോസ്റ്റിംഗ് വേറെയും FM വേറെയും ആയിട്ട് തന്നെ MCQ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ പുതിയ സിലബസിൻ്റെ MTPയിൽ, ലേറ്റസ്റ്റ് MTPയിലുള്ളൊരു വ്യത്യാസം, ഈ പറഞ്ഞ പോലെ മാച്ച് ദ ഫോളോയിങ്ങോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ ട്രൂ ഓർ ഫോൾസ് ഒന്നും ഇല്ലാതെ 15 MCQ 2 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ 1 മാർക്കിനായിരുന്നു ഓൾഡ് സിലബസിൻ്റെ എക്സാമിനൊക്കെ ഉണ്ടാവാറ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 10 MCQ ഉണ്ടായിരുന്നത് 10 മാർക്കിനായിരുന്നു. പക്ഷെ ഇവിടെ 2 മാർക്കിനാണ് MCQ ഉള്ളത്. അപ്പോൾ ടോട്ടൽ 30 മാർക്ക്, ബാക്കി 70 മാർക്കിനാണ് എക്സാം എഴുതുക. അപ്പോൾ ആ രീതിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ DT IDT ഒരുമിച്ചാണ് സിലബസ് 2022 ഒരു സബ്ജക്റ്റ് ഉള്ളത്. അങ്ങനെ നോർമലി 2 സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അവർ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. DT പോർഷൻ, IDT പോർഷൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ പുതിയ MTPയിൽ അങ്ങനെ കൊടുത്തതും കാണുന്നില്ല. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും MTPയിൽ വന്നിട്ടുണ്ട്. നോക്കാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ വെബ്സൈറ്റിൽ, ICMA വെബ്സൈറ്റിൽ MTPs സ്റ്റുഡൻറ് സെക്ഷനിൽ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച്, അതായത് മുമ്പുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് MTP അവർ തന്നാലും ചിലപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഫോർമാറ്റുകൾ എക്സാമിന് വരാറുണ്ടായിരുന്നു. അതായത് MTPയിൽ ചിലപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ടാവും, പക്ഷെ പരീക്ഷയ്ക്ക് പഴയ രീതിയിൽ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. 2, ഇനിയിപ്പോൾ അവർ മേ ബി സിലബസ് മാറിയത് കൊണ്ട് പുതിയ പാറ്റേൺ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് തന്നതും ആവാം. അപ്പം എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഒരിക്കലും MTP പോലെ തന്നെയാണ് എക്സാമിന് വരിക എന്ന് വിചാരിച്ച് 100% ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ പോകരുത്. 2 ചാൻസാണുള്ളത്. ഒന്നുകിൽ അങ്ങനെ തന്നെ വരാം, 30 മാർക്കിന് 15 MCQ 2 മാർക്കിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുണ്ടാവും. കാരണം ഫൈനലിനാണ് നോർമലി ഒരു MCQ 2 മാർക്കിന് ചോദിക്കാറുണ്ടായിരുന്നത്. അവിടെ MCQ എഴുതുന്നതിനോടൊപ്പം നമ്മളതിൻ്റെ റീസൺ കൂടി എഴുതണമായിരുന്നു. അപ്പോൾ 1 മാർക്ക് MCQ കറക്റ്റ് ആൻസറിന്, 1 മാർക്ക് നമ്മുടെ റീസണ്, അങ്ങനെയായിരുന്നു 2 മാർക്ക് കിട്ടിയിരുന്നത്. പക്ഷേ ഇൻ്റർമീഡിയറ്റിൻ്റെ പുതിയ MTPs എവിടെയും തന്നെ റീസൺ എഴുതുന്നതിനെ പറ്റി കണ്ടിട്ടില്ല. അങ്ങനെയാണ് എക്സാമിന് വരുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാം. റീസണൊന്നും എഴുതാതെ 30 മാർക്കിൽ 30 തന്നെ സ്കോർ ചെയ്താൽ എക്സ്ട്രാ ഒരു 10 മാർക്ക് കിട്ടിയാൽ മതിയാവും ആ ഒരു പേപ്പർ എന്ത് ചെയ്യാൻ, ക്വാളിഫൈ ചെയ്ത് പോരാൻ, പാസ്സാവാൻ, ജസ്റ്റ് പാസ്സാവാൻ. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അതാണ് ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ MTP എന്ത് ചെയ്യുന്നു, നോക്കി ഇതേപോലെ ഫിൽ ദ മാർക്സ് ഇല്ല, മാച്ച് ദ ഫോളോയിങ് ഇല്ല, ട്രൂ ഓർ ഫോൾസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോവുകയും എക്സാമിന് അത് ഉണ്ടാവുകയും ചെയ്താൽ എക്സാമിൻ്റെ ദിവസം നമ്മൾ സർപ്രൈസ്ഡ് ആവും. പ്രശ്നം ചിലപ്പോൾ നമ്മുടെ ആ ഒരു ടെൻഷൻ കാരണം, ഞാനതൊന്നും നോക്കിയില്ലല്ലോ എന്നുള്ള ടെൻഷൻ കാരണം ചിലപ്പോൾ എന്ത് ചെയ്യും, എക്സാം കയ്യിൽ നിന്ന് പോവും. അപ്പോൾ അത് ഉണ്ടാവരുത്. 2 രീതിയിലും എക്സ്പെക്ട് ചെയ്യുക. ഒരിക്കലും MTP പോലെയാണ് വരിക എന്ന് 100% ഉറപ്പിച്ചു പോരുത്. ഞാൻ എന്ത് പറഞ്ഞിട്ടില്ല, MTP പോലെ അല്ല വരിക എന്നല്ല പറയുന്നത്. അങ്ങനെയും വരാം, പഴയ ഫോർമാറ്റിലും വരാം. രണ്ടിനും നമ്മൾ റെഡി ആയിട്ട് എക്സാമിന് പോകണം എന്നതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവാം. ഓൾഡ് സിലബസുകാരായാലും 2016 സിലബസുകാരായാലും നിങ്ങൾ പഴയ ഫോർമാറ്റ് തന്നെ പഠിച്ചിട്ട് പോവുക. എന്തെങ്കിലും മാറ്റം എക്സാമിന് വന്നാൽ അത് എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ പോകണം എന്നതാണ്. ഈ കുറഞ്ഞ ദിവസങ്ങളെ എക്സാമിനുള്ളൂ. പരമാവധി ഈ വക കാര്യങ്ങളിൽ ഡിസ്കഷനിൽ പങ്കെടുക്കാതെ സബ്ജക്റ്റ് നമ്മൾ കവർ ചെയ്യുക.
ഈ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് ക്ലിയർ ആകുമ്പോഴല്ലേ നമുക്ക് അതൊക്കെ നോക്കേണ്ടതുള്ളൂ, അതിലൊക്കെ ടെൻഷൻ അടിക്കേണ്ടതുള്ളൂ. നമ്മുടെ സബ്ജക്റ്റ് തന്നെ നമ്മളത് കവർ ആയിട്ടില്ല. അപ്പൊ ദയവ് ചെയ്ത് ആ ഒരു പഠനം നന്നായിട്ട് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ അറ്റംപ്റ്റ് പോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ അറ്റംപ്റ്റിന് 4 സബ്ജക്റ്റോളം ആയിരുന്നു ഫാസ്റ്റ് ട്രാക്ക്, ഇന്റർമീഡിയറ്റിന്റെ ഫാസ്റ്റ് ട്രാക്ക് കൊടുത്തിരുന്നത്. ട്രമെൻഡസ് ഫീഡ്ബാക്ക് ആണ്. റിസൾട്ട് വന്ന ദിവസം ഫീഡ്ബാക്കുകൾ, കുട്ടികൾ അവരുടെ റിസൾട്ട് അയച്ചതെന്ന് ഒരുപാട്. ആ ഒരൊറ്റ ചെറിയ ഫീസിൽ, നോമിനൽ ഫീസിലായിരുന്നു ഞാനത് കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം റിസൾട്ട് വളരെ കുറവായിരുന്നിട്ട് പോലും നല്ല റിസൾട്ട് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫീഡ്ബാക്ക് കിട്ടിയിരുന്നത്. ഇപ്രാവശ്യവും ഡീറ്റെയിൽഡ് ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഫാസ്റ്റ് ട്രാക്ക് കൂടി വേണമെന്ന കുട്ടികളുടെ റിക്വസ്റ്റ് കാരണം ഞാൻ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പുകളിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 20 തൊട്ടാണ് അത് ക്ലാസ് അവൈലബിൾ ആവുക. അപ്പം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ, ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ അത് ഫില്ല് ചെയ്താൽ എല്ലാ സബ്ജക്റ്റും, അത് സിലബസ് 2016 ആവട്ടെ 2022 ആവട്ടെ, എല്ലാ സബ്ജക്ട്സും അവൈലബിൾ ആണ്. നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇനി ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ പോലും ഇന്ന് തൊട്ടെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്ക് പാസ്സാവാൻ പറ്റുന്ന അത്ര സമയം ഇനിയും മുന്നിലുണ്ട്. ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചാൽ പറ്റും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.